KM Mani Arimadi Karnana, KM Mani Enna, Denakari Mandri, Arimadi Karna Ayrunu Enna, Sarkar Abhibhashakante, Supreme Court of the Paramarsham, LDF Nagatu, Valiya, Tarka Tridiakirikan, Kerala Congress, Parasemaitane, Adrupti, Prakati Pichirinu, Kerala Congress, Joseph Group, Adorapadane, Ramesh Cherithalayum, Pradibachan Edakal, Ellavirum, Yuru Vadate, Kailedate, LDF in the Rim, Kerala Congress, Joske Mani Group in the Rimula, Akramanam, Shakti Particle Munadil Nirkudan, Atharmigamana, and the Rupatil, Joske Mani, Vibagat in Edre, Kerala Congress, Joseph Group, Rangata Verigay in Chedrikun, Kerala Congress, Joske Mani, Vibagatane, either a Protestant, Sustitutun, Steering Committee Yogan Journal, Idumaipan the Petta, Tiraman Medical. And then, either Mumbadane, Ye Prasnam, Uyarna Vana Gatatil, Kaidosum. Madhyamangal, ഇതു വലിയ വാർത്തയാക്കി മാറ്റിയ ഘട്ടത്തിൽ തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാക്കളും സിപിഐഎം നേതാക്കളും തമ്മിൽ ഇതു സംബന്ധിച്ച് ആശയവിനിമയം നടത്തിയിരുന്നു സിപിഐഎമ്മിന്റെ അവൈലബിൾ സെക്രട്ടറിയേറ്റ് യോഗം ചേർന്ന് എന്തു ചെയ്യണമെന്ന് തീരുമാനമെടുത്തു കഴിഞ്ഞു ആ തീരുമാനം ജോസ് കെ മാണിയെ സിപിഐഎം നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു ഇതിൽ രണ്ട് കാര്യത്തിലാണ് പ്രധാനമായും ഊന്നൽ നൽകിയിരിക്കുന്നത് സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ KM Mani Arimadi Karnana in the Parainilla Angana Parainundo in the Parishudik Angana Yadanga Dupatil KM Mani would a peri E. Sativa Muratil Karanavan the Tundu Engil Other Matu A. Sativa Mulam Tirti Supreme Gordil Pudia Sativa Mulam Sauropiku KM Mani would a peri Paramarsika the Anna Sativa Muratia Rakid and Nana Sarkarnakiti Kuna Vira Name of Victor Alochana, Itramuru, Satya Mulan, the Yarakiadu, Name of Mandri, at the Kandirikanam, Adela Uberi, CPM in the Mudurna Nedakulum, in the Kandirikum. Karana Munanikatana, Valia Prostamundakan, Sadi Yula, Urikariamana, either in the Ella or Kamaria. Either one a sensitive issue on Kerala Congress Mani Group, Ipol LDF Lana, Avare Novikuna, Ur Tirmana Mundakam Padilla, Avade, Vigarangale, Pranapurthuna Rubatrula, Paramasha Mundam Padilla. അവരുടെ വികാരങ്ങളെയും കൂടി കണക്കിലെടുത്തു കൊണ്ടായിരിക്കണം സത്യവാങ്മൂലം തയ്യാറാക്കേണ്ടത് എന്നത് കൊണ്ട് തന്നെ ഇതിൽ വളരെ നല്ല ചർച്ചയും പരിശോധനയും നടന്നിട്ടുണ്ട് അങ്ങനെ നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സിപിഎം നേതാക്കൾ പറയുന്നത് കെഎം മാണിയുടെ പേര് ഈ സത്യവാങ്മൂലത്തിൽ പരാമർശിക്കുന്നില്ല എന്ന് അപ്പോൾ കെഎം മാണിയുടെ പേര് സത്യവാങ്മൂലത്തിൽ പരാമർശിച്ചിട്ടില്ല എങ്കിൽ എന്തുകൊണ്ട് അഭിഭാഷകൻ ഈ വാക്ക് ഉപയോഗിച്ചു എന്നതാണ് പ്രശ്നം അതുകൊണ്ട് തന്നെയാണ് ഈ കേസിന്റെ ഫോക്കസ് പോയിന്റ് മാറ്റാനാണ് സിപിഎം നേതാക്കൾ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് കേരള കോൺഗ്രസ് നേതാക്കളെ ഇക്കാര്യം അറിയിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ പോയിന്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെഎം മാണിയുടെ പേര് സത്യവാങ്മൂലത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റും അത് തിരുത്തും പുതിയ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിക്കും രണ്ടാമത്തെ കാര്യം സിപിഎംനെ സംബന്ധിച്ചിടത്തോളം എൽഡിഎഫിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ യുഡിഎഫ് സർക്കാരിന്റെ കാലത്ത് നടത്തിയ സമരം എന്നത് മാണിക്കെതിരെയുള്ള സമരം മാത്രമായിരുന്നില്ല എന്നും അത് യുഡിഎഫിനെതിരെയുള്ള സമരമായിരുന്നു എന്നും യുഡിഎഫിന്റെ അഴിമതിക്കെതിരെയുള്ള സമരമായിരുന്നു എന്നും കൃത്യമായി പറയും ഇനിയുള്ള ദിവസങ്ങളിൽ കോടതിയിൽ ഈ കേസ് വരുന്ന ഘട്ടങ്ങളിൽ എല്ലാം ഇത് കെഎം മാണിക്കെതിരെയുള്ള സമരമാണ് എന്ന് ചുരുക്കി കൊണ്ടുവരാതെ ഇത് യുഡിഎഫിന്റെ അഴിമതിക്കെതിരെയുള്ള സമരമാണ് എന്ന് വരുത്തി തീർക്കാനും അല്ലെങ്കിൽ ആ രൂപത്തിൽ ഇതിനെ അവതരിപ്പിക്കാനും സിപിഐഎം തീരുമാനമെടുത്തിട്ടുണ്ട് അക്കാര്യം ജോസ് കെ മാണിയെ അറിയിച്ചിട്ടുണ്ട് ഇതിൽ സിപിഐഎം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം യുഡിഎഫിനെതിരെയുള്ള സമരമായതുകൊണ്ടാണ് ബജറ്റ് അവതരണത്തെ തടസ്സപ്പെടുത്തിയത് എന്ന് യുഡിഎഫിനെതിരെയുള്ള സമരമായതുകൊണ്ടാണ് യുഡിഎഫ് സർക്കാരിന്റെ ബജറ്റ് അവതരണത്തെയാണ് തടസ്സപ്പെടുത്തിയത് യുഡിഎഫ് സർക്കാർ അഴിമതി സർക്കാർ ആയതുകൊണ്ടാണ് യുഡിഎഫ് സർക്കാരിന്റെ ബജറ്റ് അവതരണത്തെ തടസ്സപ്പെടുത്തിയത് എന്ന വാദത്തിലേക്ക് സിപിഎം വരും അങ്ങനെ വന്ന് അതാണ് എൽഡിഎഫിന്റെ സമരത്തിന്റെ പോയിന്റ് അല്ലെങ്കിൽ ഫോക്കസ് പോയിന്റ് എന്ന രൂപത്തിൽ കാര്യങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടുവരുവാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾ ജോസ് കെ മാണി വിഭാഗത്തെ ഇതിനകം അറിയിച്ചു കഴിഞ്ഞു ജോസ് കെ മാണി വിഭാഗം ഇതിൽ സംതൃപ്തരാണ് ഈ സംതൃപ്തി അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉണ്ടാകും എന്നാണ് സിപിഎം നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു സാഹചര്യത്തെ മുതലെടുക്കാൻ ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്ത് എൽഡിഎഫിനകത്ത് സിപിഐഎമ്മും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ തർക്കമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അല്ലെങ്കിൽ അത് മൂർച്ഛിപ്പിച്ചു കൊണ്ടുവരുവാൻ എല്ലാ ശ്രമവും യുഡിഎഫിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ആ സ്വാഭാവികമാണ്
അത് രാഷ്ട്രീയമായി അവർക്ക് ലഭിക്കുന്ന വലിയൊരു ആയുധമാണ്. അത് അവർ ഉപയോഗിച്ചില്ലെങ്കിലേ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ജോസഫ് ഗ്രൂപ്പ് ഇപ്പോൾ ശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത്. മാണി ഗ്രൂപ്പിനെ അപമാനിച്ചു, മാണിയെ അപമാനിച്ചു, കെ എം മാണിക്ക് എതിരെയുള്ള നീക്കമാണിത്. കെ എം മാണിയെ അന്നും ഇന്നും എൽ ഡി എഫ് എതിർക്കുകയായിരുന്നു. ഇപ്പോൾ ജോസ് കെ മാണി, കെ എം മാണിയുടെ മകൻ, ആ കെ എം മാണിയുടെ വികാരത്തെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് എൽ ഡി എഫിലേക്ക് വന്നത് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കും. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്തും ഇത് ആശയക്കുഴപ്പമുണ്ടാക്കും. സ്വാഭാവികമായും ഇത്തരമൊരു പരാമർശം വരുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്, പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തും എന്ന രൂപത്തിലുള്ള ചർച്ചകൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനകത്തും ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പാലയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം നേതാക്കളും പ്രവർത്തകരും വേണ്ടത്ര സഹകരിച്ചില്ല. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ സി പി ഐ എം പ്രവർത്തകരും നേതാക്കളും വേണ്ടത്ര സഹകരിച്ചില്ല എന്ന ആരോപണം ഇതിനകം തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനുണ്ട്. അപ്പോൾ ഇതൊക്കെ പരമാവധി മൂർച്ഛിപ്പിച്ചെടുത്ത് എങ്ങനെയെങ്കിലും മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിനെ പുറത്ത് കടത്താൻ അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുവാൻ കഴിയുമോ എന്നത് യു ഡി എഫ് ആലോചിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ രാഷ്ട്രീയമായ വിജയമാണ്. കാരണം മധ്യ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊരു പരിധിവരെ കേരള കോൺഗ്രസിൻ്റെ ചുവട് മാറ്റം അല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് വന്നത് ഗുണകരമായിട്ടുണ്ട് എന്ന് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് പൂഞ്ഞാർ പോലെയുള്ള മണ്ഡലങ്ങൾ പിടിക്കാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം എൽ ഡി എഫിനോടൊപ്പം ഉണ്ടായത് കൊണ്ടാണ് എന്ന് തന്നെയാണ് ഇതുവരെയുള്ള സി പി എമ്മിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ജോസ് കെ മാണിയെ വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് വിട്ടു പോകാൻ നിലവിൽ സി പി ഐ എം ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല ഇപ്പോൾ ഭരണത്തിലാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ മന്ത്രിയുണ്ട്, ഒരു ചീഫ് ഇപ്പുണ്ട്, അത് അവർക്ക് വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് അത് പെട്ടെന്ന് ഒന്നും വിട്ടൊഴിയാൻ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തയ്യാറാകും എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതൊരു പ്രശ്നമാക്കി മാറ്റി ഒരു ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലോ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലോ മുന്നണി മാറ്റിക്കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്താൻ കഴിയുമോ എന്നതിൻ്റെ ഒരു തുടക്കമായി ഈ സംഭവത്തെ മാറ്റിയെടുക്കാനായിരിക്കും യു ഡി എഫും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അസംതൃപ്തരായ മാണിയെ അവഹേളിച്ചു എന്ന് പറയുമ്പോൾ വികാരാധീനരാകുന്ന അണികളെ ജോസഫ് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമോ എന്ന നീക്കവും ഒരു പരിധിവരെ ജോസഫ് ഗ്രൂപ്പ് നടത്തുകയും ചെയ്യും. പക്ഷേ അതിനു മുമ്പ് തന്നെ പ്രശ്നം പരിഹരിക്കാനാണ് സി പി ഐ എമ്മിൻ്റെ ശ്രമം. അതുകൊണ്ടാണ് ഈ രണ്ട് ഫോർമുല ഇപ്പോൾ സി പി ഐ എം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഒന്ന്, ഈ അഫിഡവിറ്റിൽ സുപ്രീം കോടതിയെ സമർപ്പിച്ച അഫിഡവിറ്റിൽ കെ എം മാണിയുടെ പേരുണ്ടെങ്കിൽ ആ പേര് മാറ്റും, ഇല്ല എന്നാണ് ഇപ്പോൾ സി പി എം നേതാക്കൾ കണക്ക് കൂട്ടുന്നത്. അഥവാ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കും. അതോടൊപ്പം തന്നെ സമരം കെ എം മാണിക്കെതിരെ ആയിരുന്നില്ല എന്ന്, അതോടൊപ്പം തന്നെ യു ഡി എഫിൻ്റെ അഴിമതിക്കെതിരെയായിരുന്നു എന്നും, അങ്ങനെ യു ഡി എഫിൻ്റെ അഴിമതിക്കെതിരെയായ സമരം ആയതുകൊണ്ടാണ് ബജറ്റ് അവതരണത്തെ തടസ്സപ്പെടുത്തിയതും എന്ന നിലപാടിലേക്കായിരിക്കും സി പി എമ്മും എൽ ഡി എഫും എത്തുക എന്നാണ് എൽ ഡി എഫിൻ്റെയും സി പി എമ്മിൻ്റെയും കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം.